എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ റോഷാക്ക് മമ്മൂക്കൻ്റെ പുതിയ സിനിമ ഇന്നലെ റിലീസായി, പോയി കണ്ടു. അടിപൊളി, ഒന്നും പറയാനില്ല. കാരണം എന്താണോ, പിന്നെ ഈ സിനിമേൻ്റെ പേരിറങ്ങുമ്പോൾ റോഷാക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും ഇത് എന്ത് പേരാന്നുള്ള ചിന്തകൾ വരെ വന്നിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ സംവിധായകൻ വന്നുകൊണ്ട് ഈ പേര് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഈ സിനിമയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനെ ഫീൽ ചെയ്യുള്ളൂ, കാരണം ഇതെന്താണ് സിനിമ എന്ന് തോന്നും. പക്ഷെ സിനിമ വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. അമ്മുക്കാൻ്റെ അഭിനയം അത് പിന്നെ പറയണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നീട് അടുത്തൊരു കഥാപാത്രം കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം, ബിന്ദു പണിക്കറിൻ്റെ റോള്. അത് സൂത്രധാരണ തോന്നുന്നത് അതിലാണ് നമ്മൾ ബിന്ദു പണിക്കറിൻ്റെ അഭിനയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ റോഷാക്കിലുള്ള ബിന്ദു പണിക്കറിൻ്റെ റോള്. കുറേ കാലത്തിന് ശേഷമാണ് അവർ വന്ന് അഭിനയിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത് പറയാനുള്ളത് ഇതിൽ ഓരോ കഥാപാത്രങ്ങൾ, ജഗദീഷ് വേറെ ലെവലാണ്, എല്ലാവരും വേറെ ലെവലാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്, വന്നു പോകുന്നല്ല, ഈ സിനിമയിൽ ഉടനീളമുണ്ട്. എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ BGM അത് പിന്നെ പറയണ്ടല്ലോ, അതിനെക്കാട്ടി വേറെ ലെവലാണ്, ലെവലിൻ്റെ അങ്ങേപ്പുറമാണ്. ഈ സിനിമ കാണാൻ പോകുമ്പോഴേ ആദ്യ ഒരു കാര്യം മനസ്സിലായിരുന്നു, നല്ല തിയേറ്റർ എവിടെയാണെന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ പോയി കണ്ടാളി, അതാണ് നല്ലത്. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചില സമയത്ത് നമ്മൾ തന്നെ പേടിച്ചു, ആ ജാതി ലെവലാണ്. പിന്നെ ലെവല് പറയുമ്പോൾ നമ്മളെ ഗോപിസുന്ദറിനൊക്കെ വിചാരിക്കും ഇത് അങ്ങനത്തെ അല്ല, ഇത് നിഗൂഢത നിറഞ്ഞ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ട്, വരുന്നുണ്ട്. ഇതൊക്കെ അങ്ങേപ്പുറം വേറെ ലെവല്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ലെവല്. പിന്നെ അതുപോലെ സംവിധായകൻ കെട്ടിയോളാണ് എൻ്റെ മാലാക, അതിനുശേഷമാണ് ഇങ്ങനൊരു സിനിമ ചെയ്യുന്നത്. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു നാട്ടിൻപുറത്താണ് ഈ സിനിമ നടക്കുന്നത്, ഇതിൻ്റെ കഥകൾ നടക്കുന്ന ഒരു നാട്ടിൻപുറത്താണ്. നാട്ടിൻപുറത്ത് പറയുമ്പോൾ നമ്മൾ ദൃശ്യം, പിന്നെ അതുപോലെ ഒരുപാട് കെട്ടിയോളാണ് എൻ്റെ മാലാക നാട്ടിൻപുറത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ദൃശ്യമൊക്കെ കണ്ടല്ല, നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കും, ഒരുപാടല്ല ആ ഗ്രാമം കാണിക്കും, അതൊക്കെ കണ്ടാണ്. പക്ഷേ ഇത് വേറൊരു ലെവൽ തന്നെയാണ് മേക്കിങ് ചെയ്തിട്ട്. അതായത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ അമൽനീരത്ത് വന്ന ഷൂട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അത് മനസ്സിൽ ഓർത്താൽ മതിയിട്ടാണ്, അല്ലാതെ അങ്ങനെയാണ് എന്നല്ല പറയേണ്ടത്. ഇത് അതുപോലത്തെ ഒരു സിനിമ, ഇത് ആ മേക്കിംഗ് നമുക്ക് അറിയാവുന്നതാണ്, അമൽനീരത്തിൻ്റെ മേക്കിംഗ് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലത്തെ ഒരു മേക്കിങ്ങിലാണ് ഈ സിനിമ. അതായത് ഹോളിവുഡ് ലെവലിൽ നിന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ആളുകൾ എപ്പോഴും കളിയാക്കും, കാരണം പൃഥ്വിരാജ് ചേട്ടൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഹോളിവുഡ് ലെവൽ എന്താണ് ഹോളിവുഡ് ലെവല്, നമ്മൾ ചെയ്തു വെച്ചിട്ട് ചെയ്യുന്നത് ശരിയാണ്, ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത് നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ ഹോളിവുഡ് ലെവൽ, ആ ലെവലിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം അത്രയും ഇതിൽ പിന്നെ മമ്മൂക്കാൻ്റെ കഥാപാത്രം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിട്ട് എന്താ സൈക്കോ ആണോന്ന്, അതെന്താ വേറെ എന്തെങ്കിലും ആണോ. കാരണം ഇതിൻ്റെ കഥാപാത്രത്തിനോട് എന്താണ് ആ കഥാപാത്രം പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ മതി. കാരണം പറഞ്ഞ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് ആളുകളോട് അഭിപ്രായം ചോദിക്കും, ആ അഭിപ്രായം ചോദിച്ചപ്പോൾ പലർക്കും സിനിമ എന്താണെന്ന് കൂടി മനസ്സിലായിട്ടില്ല, അതെന്താ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. കാരണം ഈ സിനിമൻ്റെ രീതി, പറയുന്ന രീതി അത് വേറൊരു രീതിയിലാണ് പറയുന്നത്, ചിലപ്പോൾ അതേ കാരണം മനസ്സിലാകാതിരുന്നത്. പക്ഷെ ഇത് ഇത് അടിപൊളിയാണ്. ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ഇതുവരെ ആരും ഈ രീതിയിൽ ചെയ്തു വെച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് മലയാള സിനിമ കണ്ടാണ്, പക്ഷെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നുണ്ടോ പോയി കണ്ടോളൂ, മമ്മൂക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും പോയി കണ്ടോളൂ. പിന്നെന്താ, നല്ല സിനിമകളാണോ ഇഷ്ടപ്പെടുന്നത് പോയി കണ്ടോളൂ, കാണുമ്പോൾ നല്ല തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം, നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള തിയേറ്ററിന്, നല്ല 4K പ്രൊജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം അത്രയും ഭംഗിയിലാണ് ഇതിൽ ഓരോ സീനുകളും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു പൊതുവെയുള്ള അഭിപ്രായം. നേരത്തെ പറഞ്ഞു ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്, അത് മെയിൻ്റെ ചെയ്യണ്ട, കാരണം ആർക്കും ഒന്നും മനസ്സിലായില്ല, ഒരു സിനിമ കണ്ടിട്ടില്ല മര്യാദയ്ക്ക്, അതാണ് ഒരു ഫുൾ ടൈം ഇരുന്ന് കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും പോയിരുന്ന് നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ല സസ്പെൻസും അതുപോലത്തെ ഓരോ സംഭവങ്ങളും ഓരോ സീനുകളും, സീനുകളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമേൻ്റെ ആ ഒരു ഇത് പോവും, അത് ത്രില്ല് പോവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പോയിരുന്ന് കാണുക.
ബിന്ദുമണിക്കർ അടിപൊളി, വേറൊന്നും പറയാനില്ല.